സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ ഒരു സ്ഥിര ശബ്ദമുണ്ട്. ഗ്യാലറികളുടെ ആരവങ്ങളെക്കാൾ മീറ്റിനെത്തുന്നവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ശബ്ദം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ സ്കൂൾ മീറ്റ് വേദിയിലെത്തിയിട്ടുള്ളവരാരും ആർ ശ്രീകുമാരൻ നായർ എന്ന അനൗൺസറുടെ മുഖം ഓർത്തില്ലെങ്കിലും ശബ്ദം മറക്കാനിടയില്ല. സ്റ്റേഡിയത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും ശ്രീകുമാരൻ നായർ ചെസ് നമ്പർ വിളിച്ചാൽ കുട്ടികൾ നിരനിരയെ എത്തും. ജയിച്ചവരെ അഭിനന്ദിച്ചും പരാജയപ്പെട്ടവർക്ക് വാക്കുകൊണ്ട് പ്രചോദനം നൽകിയും ആദ്യ ദിനം മുതൽ തന്നെ കായികമേളയുടെ ശബ്ദമായി മാറും ശ്രീകുമാരൻ നായർ. കർണകടോരമെന്ന് വിമർശിക്കുന്നവരെ വ്യതിയാനത്തിലെ സൗന്ദര്യം കൊണ്ട് ആരാധകരാക്കുന്ന ഈ 59-കാരൻ കായിക രംഗത്തെ ടെക്നിക്കൽ അനൗൺസ്മെന്റിലേക്ക് എത്തുന്നത് 23 വർഷങ്ങൾ മുമ്പാണ്. അത്ലറ്റിക്സ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഗുസ്തി എന്ന് വേണ്ട, ഏത് കായിക ഇനമായാലും ശ്രീകുമാരൻ നായർക്ക് ഒരു മൈക്ക് കിട്ടിയാൽ മതി സംഗതി കൊഴുപ്പിക്കാൻ. ആദ്യമായി ഒരുപക്ഷെ മലയാളത്തിൽ ക്രിക്കറ്റ് കമന്ററി പറയുന്ന വിദേശ മലയാളികൾക്ക് വേണ്ടി ഈ ഒരു ഇന്റർനാഷണൽ ഫീൽഡിൽ എത്തുന്നത് ഞാൻ മാത്രമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശബ്ദത്തിന്റെ രഹസ്യം എന്താണെന്ന് കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ച് നൽകിയെന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. കേരളത്തിൽ നടക്കുന്ന ദേശീയ ഗെയിംസിലും ശ്രീകുമാരൻ നായരുടെ ശബ്ദം മുഴങ്ങി കേൾക്കും. ഗുസ്തി താരമായിരുന്ന ശ്രീകുമാരൻ നായർ കബഡിയിലും ഒരു കൈ നോക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ പ്രതിനിധി യെല്ലോ പോൾ പുതുശ്ശേരിയും ക്യാമറമാൻ പ്രദീപ് കുമളിയും ഈ പരിസരത്തെവിടെയെങ്കിലുമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ അനൗൺസ്മെന്റ് ഭാഗത്തേക്ക് എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ശബ്ദം കേട്ടാൽ ആരും എത്തും അനൗൺസ്മെന്റ് ഭാഗത്തേക്ക്. LNCP-യിൽ നിന്നും ക്യാമറമാൻ പ്രദീപ് കുമ്പിടിക്കൊപ്പം എൽദോപ്പോൾ പുതുശ്ശേരി ടീം റിപ്പോർട്ടർ.